എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെയാണ് ഇവിടുത്തെ ഭരണാധികാരികളായിട്ടിരിക്കുന്നവർ. ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഇത് അനാസ്ഥയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ മതി, ഇവിടെ ചോദിക്കാനും പറയാൻ ആളില്ല എന്നുള്ളൊരു ധാരണയാണ്. ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതിന് ചില പരിധികളുണ്ടെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാൻ. 1957 ആറ്റിങ്ങൽ പട്ടണം മധ്യത്തിൽ ആറ്റിങ്ങൽ നഗരസഭയുടെ കീഴിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് 10 താഴെ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ ആരംഭിച്ച ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇന്ന് 160 പരം ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്നുപോകുന്ന ബസ്സുകൾ വേറെ. ബസ് സ്റ്റാൻഡിനുള്ളിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കാത്തിരിപ്പ് കേന്ദ്രം ഏത് നിമിഷവും നിലംപത്താവുന്ന അവസ്ഥയിലാണ്. രാവിലെയും വൈകിട്ടും 100 സ്കൂൾ വിദ്യാർത്ഥികളാണ് ഈ കെട്ടിടത്തിനുള്ളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിലെ തിരക്ക് കൂടുകയും അപകടങ്ങൾ പതിവാകുകയും ചെയ്തതോടെ 2000 ബസ് സ്റ്റാൻഡ് മാറാൻ പദ്ധതിയിട്ടത്. 2005 ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നതിനായി വക്കം പുരുഷോത്തമൻ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ മുടക്കി കെട്ടിടവും റോഡും ഉൾപ്പെടെ നിർമ്മിച്ചു. അപ്പോഴാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കമുയർന്നത്. അതോടെ ഈ വിഷയം കോടതിയുടെ പരിഗണനയിലെത്തുകയും ബസ് സ്റ്റാൻഡ് മാറ്റം അവതാളത്തിലാവുകയും ചെയ്തു. ബസ് സ്റ്റാൻഡിനുള്ളിൽ ഒരു സമയം 20 ബസ്സുകൾക്ക് മാത്രമാണ് പാർക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. ഇത് കാരണം റോഡ് വശങ്ങളിലാണ് സ്വകാര്യ ബസ്സുകൾ പലപ്പോഴും പാർക്ക് ചെയ്യുന്നത്. ഇത് ദേശീയപാതയിൽ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള റോഡ് 4-വരി പാതയായി വികസിപ്പിച്ചപ്പോൾ ഇപ്പോഴുള്ള സ്ഥലത്ത് ആധുനിക രീതിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനുള്ള പദ്ധതി ചർച്ചയിൽ വന്നതാണ്. നിലവിലെ പഴകിയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി ഭൂമിക്കടിയിൽ പാർക്കിംഗ് സൗകര്യവും റോഡ് നിരപ്പിൽ ബസ് സ്റ്റാൻഡും അതിനു മുകളിൽ ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കാനായിരുന്നു പദ്ധതി. ഇതിന് മതിയായ സാമ്പത്തികമില്ലാത്തതിനാൽ നഗരസഭ പദ്ധതി വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. തന്റെ ശോചനീയാവസ്ഥ പറയാതിരിക്കാൻ നിർത്തി ഇല്ല, അത് ഗവൺമെൻറ്റിനെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരെ, ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മേധാവികൾക്കും അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി പോകാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു പുതിയ തീരുമാനം എടുത്തിട്ട് 3 ഈ ബസ് സ്റ്റാൻഡിൻ്റെ മധ്യത്തിരിക്കുന്ന കെട്ടിടം, എന്താണ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് 19 കൂടുതൽ പഴക്കമുണ്ട്. അവിടെ പുനരുദ്ധാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഒരു പരസ്യ കമ്പനി ഏൽപ്പിച്ചു, അവർ വന്ന് അലുമിനിയം മെറ്റലിൻ്റെ ഇത് ഫ്രെയിം പാകി അതിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുള്ള അല്ലെങ്കിൽ ഫ്ലക്സിൻ്റെ പരസ്യം വലിച്ചു കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കാര്യമായ ഒരു പ്രവർത്തനമൊന്നുമില്ല. ആ ഷീറ്റൊന്നും ഇളക്കി മാറ്റിയെന്നെങ്കിൽ അതിൻ്റെ പാനലൊന്നും ഇളക്കി മാറ്റിയേ കാണാം. കോൺക്രീറ്റ് അടഞ്ഞിരിക്കുകയാണ്, കമ്പി ദ്രവിച്ചിരിക്കുകയാണ്, അതൊന്നും മാറ്റണ്ടേ? ഇതൊരു വലിയ അപകടം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മിക്കവാറും 20 സർവീസ് ഉള്ള സമയങ്ങളിലെല്ലാം എപ്പോഴും 100 കുറയാതെ ആൾക്കാർ വന്ന് നിൽക്കുന്ന ഒരു വെയിറ്റിംഗ് ഷെഡാണ്. ആ വെയിറ്റിംഗ് ഷെഡ് അപകടകരമാണ്. അതുപോലെ തന്നെ 10-60 കൂടുതൽ പഴക്കമുള്ളതാണ് ഈ ഇരിക്കുന്ന ബിൽഡിങ്. മുനിസിപ്പാലിറ്റിയിലെ ഈ ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ചുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്, അതും കാലപ്പഴക്കം കൊണ്ടുള്ള ഒരുപാട് അപകടാവസ്ഥയിലാണ്. അറ്റ്ലീസ്റ്റ് അതിലൊരു മിനുക്ക് പണിയെങ്കിലും നടത്തി അതിൻ്റെ ഒന്ന് എനർജറ്റിക് ആക്കി എടുക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആ മധ്യത്തുള്ള വെയിറ്റിംഗ് ഷെഡ് പൊളിച്ച് മാറ്റി സൈഡിലോട്ടാക്കി 1-2 ബസ്സുകൾക്കും കൂടെ കൂടുതൽ സർവീസ് സുഖമായിട്ട് നടത്താൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ഒരു വലിയ ഒരു പദ്ധതിയെല്ലാം തയ്യാറാക്കി ഫണ്ടും അനുവദിച്ച് ബജറ്റിൽ വക കൊള്ളിച്ചതാണ്. 3 ഒരു ചുടുവട്ടെടുത്ത് വയ്ക്കാനുള്ള ഒരവസരം ഉണ്ടായിട്ടില്ലല്ലോ. ബസ് സ്റ്റാൻഡിൻ്റെ ബാത്റൂം പൊട്ടി ഒലിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇത് പൊട്ടി ഒലിക്കുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം വേണ്ടി പൊട്ടി ഒലിച്ചത് പാലസ് റോഡിലൂടെ ഈ സെപ്റ്റിക് ടാങ്ക് നിന്ന് ചോർന്ന് ഒഴുകി അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രമേ ഇവിടെ പണി നടക്കുകയുള്ളൂ. ഇത് ഇതിനൊക്കെ ഒരു അയവ് വരുത്തണ്ടേ, ഇതിനൊക്കെ ഒരു അറുതി വരുത്തണ്ടേ? അപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക്, ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെയാണ് ഇവിടുത്തെ ഭരണാധികാരികളായിട്ടിരിക്കുന്നവർ, ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഇത് അനാസ്ഥയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ മതി, ഇവിടെ ചോദിക്കാനും പറയാൻ ആളില്ല എന്നുള്ളൊരു ധാരണയാണ്. ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതിന് ചില പരിധികളുണ്ടെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 1000 പേർ ആശ്രയിക്കുന്ന ബസ് സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും നഗരസഭ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഭാരത് മിഷൻ, ആറ്റിങ്ങൽ.